അവസാനം എലി മാളത്തിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്ത് ചാടിച്ചിരിക്കുന്നു. മരമുറി ചാനൽ കെട്ടിപ്പൊക്കിയ ഏഴുനില കള്ള നുണക്കഥ മുഴുവൻ പൊളിഞ്ഞ് പാളീസായി താഴെ വീണു. കഴിഞ്ഞ ദിവസം ഈ കേസിലെ മുഖ്യകക്ഷി ഹരിദാസ് കുമ്മോളിയെ, റിട്ടയർഡ് അധ്യാപകനെ, പോലീസ് വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്ത് വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു. ആദ്യം പലതവണ പുള്ളി ഡേറ്റ് നീട്ടി നീട്ടി വാങ്ങി, അവസാനം പോലീസിന് മുമ്പിൽ ഹാജരായി. പുള്ളി പറഞ്ഞു, എനിക്ക് അന്ന് നടന്നൊന്നും ഓർമ്മയില്ല, ആരെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ സെക്രട്ടേറിയറ്റ് വന്നിട്ട് വീണ ജോർജിന് എൻ്റെ സ്റ്റാഫിന് അഖിൽ മാത്യുവിന് കൈക്കൂലി 100,000 കൊടുത്തു എന്നാണല്ലോ റിപ്പോർട്ടർ മരമുറി ചാനൽ ചെയ്തത് സ്റ്റോറി. ഏയ്, അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, അതൊരു ഒരു നുണയാണ്. ബാസിത് പറഞ്ഞിട്ടാണ് അങ്ങനെ, ഇതിലെ മറ്റൊരു കൂടാലോചനക്കാരൻ ഈ കേസിൽ, ബാസിത് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. അഖിൽ സജീവാണ് മറ്റൊരു കക്ഷി, അയാൾ പോലീസ് കസ്റ്റഡിയിലായി, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹരിദാസിനെ ചോദ്യം ചെയ്തു. അപ്പൊ ഇത് നുണക്കഥയാണെന്ന് തെളിഞ്ഞു. ഇനി ഇതിൽ റിപ്പോർട്ടർ ചാനൽ ഗൂഢാലോചന നടത്തി എന്നതിന്റെ എന്താ തെളിവെന്നാണ് അടുത്ത ചോദ്യം. മീറ്റ് ദ എഡിറ്റേഴ്സ് വന്നിരുന്ന് ചോദിക്കുന്നത് മരമുറി ചാനലില്. അതിന് മറുപടി ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞു, പിണറായി സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും വൻ നീക്കം അണിയറയിൽ നടക്കുകയാണ്. ചെറിയ കാര്യങ്ങളല്ല. വീണ ജോർജിന്റെ ഓഫീസിനെതിരെ, സ്റ്റാഫിനെതിരെ വന്നത് ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. പല കഥകളും അണിയറയിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതിനെ സാധൂകരിക്കുന്നതാണ് പുതിയ ഈ കണ്ടെത്തലുകൾ. ആലോചിക്കണം. അപ്പോ ഈ മരമുറി ചാനല് റീലോഞ്ച് ചെയ്തത് ജൂലൈ മാസത്തിലാണ്. ജൂൺ മാസത്തിൽ, അതിന് ഒരു മാസം മുമ്പേ, ഇതിലെ റിപ്പോർട്ടർ അഷ്കർ അലി ഈ ഗൂഢാലോചന സംഘത്തിലെ മറ്റുള്ളവരുമായിട്ട്, ബാസിതുമായിട്ടൊക്കെയുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്, ഓഡിയോ ടേപ്പ്. അതിൽ പിന്നെ വീണ ജോർജിന്റെ ഓഫീസിനെയോ അഖിൽ മാത്യുവിനെയോ ഒന്നും പരാമർശിക്കുന്നില്ല. ആ ഓഡിയോ സംഭാഷണത്തിൽ പറഞ്ഞെന്താണ്, നമുക്ക് ഒരു സ്റ്റോറി പ്ലാൻ ചെയ്യാം സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ. അത് ആദ്യ ബ്രേക്കിംഗ് ആയിട്ട് നമുക്ക് ലോഞ്ചിങ് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് സംഭാഷണം നടത്തുന്നതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കോൺസ്പിറസി അല്ലേ? ഞങ്ങൾ പറഞ്ഞു വന്നത് തന്നെയാണ്, കോൺസ്പിറസിയാണിത്. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്ത. ഇനി ഈ മീറ്റ് ദ എഡിറ്റേഴ്സിനോട് ചോദിക്കട്ടെ. പലരും എന്റെ സുഹൃത്തുക്കൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച വാക്കിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ലജ്ജയില്ലേ എന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അന്ന് ഞാൻ നാണമില്ലേ എന്ന് ചോദിച്ചു, ഇനി ലജ്ജയില്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത് പേരെടുത്ത് പറയാം, മിസ്റ്റർ, എനിക്ക് പരിചയക്കാരായ മിസ്റ്റർ നികേഷ് കുമാർ, എം ബി നികേഷ് കുമാർ, മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ, മിസ്റ്റർ അരുൺകുമാർ, സ്മൃതി പരിധിക്കാട് മിസ്സസ്, അതുപോലെ സുജയ പാർവതി, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇപ്പോഴും കിടന്ന് ഉരുളുകയാണ്. ഒരു വ്യാജ വാർത്ത കെട്ടിപ്പൊക്കിയിട്ട് അത് മുഴുവൻ പൊളിഞ്ഞ് താഴെ വീണപ്പോ ഒരു മാപ്പ്, ഒരു ഖേദം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്തത്? അതിന്റെ കാരണം ഞാൻ പറയാം. കാശ് തുട്ട്, തുട്ടിനു മുമ്പിൽ വീണു പോകുന്നതല്ല മാധ്യമ പ്രവർത്തനം. എൻ ഡി ടി വിയിലെ രവീഷ് കുമാറിനെ പോലുള്ളവരെ കണ്ടുപിടിക്കുക. എൻ ഡി ടി വിയിൽ ഉണ്ടായിരുന്ന, എൻ ഡി ടി വി ഇപ്പൊ അദാനി വാങ്ങിയല്ലോ, പ്രണവയറോയ് എൻ ഡി ടി വി നടത്തിയിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന രവീഷ് കുമാർ പറഞ്ഞ വാചകങ്ങള് ഈ മടിയിലിരുത്തിയുള്ള ജേർണലിസ്റ്റുമാണ് ഇപ്പൊ നടക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് ഞാൻ മറ്റു ചില കാര്യങ്ങൾ പറയാം. ഈ അജണ്ട, ഇത് തുട്ടിന്റെ മേലുള്ള അജണ്ടയാണ്, ഇതിവിടെ തീരത്തില്ല, ഇനി അടുത്തത് വരും. കാരണം കർണാടക കേന്ദ്രീകരിച്ച് 1,000 കോടി രൂപയാണ് മീഡിയ സബോട്ടാഷൻ അട്ടിമറിക്ക് വിനിയോഗിക്കുന്നത് അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക്. 1,000 കോടി രൂപ, അത് ബി ജെ പിയുടെ ഏത് കേന്ദ്രങ്ങളാണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ പിന്നാലെ പറയാം. 1,000 കോടി രൂപ ചെറിയ തുകയാണോ? ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന് പറയുന്നത് വെറും ഇതിലെ മുഖം മാത്രമാണ്. അഗസ്റ്റിൻ ബ്രദേഴ്സിന് പിന്നിൽ കളിക്കുന്നത് 1,000 കോടി രൂപയാണ്. വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുകയാണ്, ഇന്നത്തെ കാലത്ത് ഒരു ചാനൽ തുടങ്ങാൻ 25 കോടി മതി, അത് നടത്താൻ ഒരു വർഷം എത്ര കോടി വേണം? ഒരു 100 കോടി മാറ്റി വയ്ക്കുക. അപ്പൊ 25 കോടി മതി ഒരു ചാനൽ തുടങ്ങാൻ, ലോഞ്ചിങ്. കാരണം ഞാനെ ഒരു ചാനല്, രണ്ട് ചാനലിന്റെ ലോഞ്ചിങ്ങിന്റെ ടീമിൽ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്.
അതുകൊണ്ട് അന്നത്തെ അതിന്റെ ചെലവ് ഇന്നത്തെ ചെലവ് എനിക്കറിയാം. ഒരു ചാനൽ ഏറി പോകാൻ അതിന്റെ അണിഗ്രയില് മാസങ്ങള് 4, 5, 6 മാസം പണിയെടുത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് പറയുന്നത് ഒരു ചാനൽ തുടങ്ങാൻ 25 കോടി മതി, ടി വി ചാനല് സാറ്റലൈറ്റ്, പിന്നെ നടത്താൻ ഒരു വർഷം കൊട്ട 100 കോടി രൂപ, പിന്നെ 1000 കോടിയാണ് ഫണ്ടിങ്. അപ്പൊ ഈ തൊട്ടിൽ വീണു പോകുന്ന മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ലജ്ജ ഇത്തിരി ബാക്കിയുണ്ടെങ്കിൽ അവിടുത്തെ ആ പണി അവസാനിപ്പിച്ച് പോവുക. അത് എനിക്ക് പറയാൻ യോഗ്യതയുണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഉളുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് പോവുക, വേറെ വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്കുക. ഇത് മാധ്യമപ്രവർത്തനമാണോ എന്ന് സ്വയം നികേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണനും സുജയ പാർവതിയും സ്മൃതി പരിധിക്കാടും അരുൺകുമാറും ആലോചിക്കുക. നിങ്ങൾ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മലയാളത്തിൽ തുടങ്ങിയ ആദ്യത്തെ ചാനലാണിത്. ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് പ്രധാന ലക്ഷ്യം ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക. അതിന് വ്യാജ വാർത്ത വെച്ചല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നല്ല വാർത്തകൾ, വസ്തുതയുള്ള നല്ല വാർത്തകളെന്നല്ല വസ്തുതയുള്ള വാർത്തകൾ വെച്ചിട്ട് സ്റ്റോറി ചെയ്യുക. മീറ്റ് ദ എഡിറ്റേഴ്സ് സംഘടിപ്പിക്കുക. നമ്മൾ ഇത്രയും നാൾ ഏഷ്യാനെറ്റ് RSS BJP അനുകൂല ചാനലായിട്ട് മാറിയ എൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി BJP MP ആണ്, മന്ത്രി അറിയാമല്ലോ എന്റെ പൊളിറ്റിക്സ്. പക്ഷേ ഏഷ്യാനെറ്റ് ചെയ്തതിനേക്കാളും എത്രയോ നീചമായ മാധ്യമ പ്രവർത്തനമാണ് നിങ്ങളെപ്പോലുള്ള അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകൾ വന്നിരുന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇത് നിങ്ങളിപ്പം നഗ്നരാണ്, അതാ ലജ്ജയില്ലെന്ന് ചോദിച്ചത്. നിങ്ങൾ വിവസ്ത്രരാണ് മലയാളി ജനതയുടെ മുമ്പിൽ, ഈ മരമുറി ചാനലിന്റെ അവതാരകർ, ഈ എഡിറ്റേഴ്സ് മീറ്റിലെ പ്രധാന കക്ഷികൾ, നിങ്ങൾ വിവസ്ത്രരാണ്, നഗ്നരാണ്, നിങ്ങൾ എന്താണെന്ന് മലയാളി സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പൈസയുണ്ട്, 1000 കോടി ഉള്ളതുകൊണ്ട് ശമ്പളം കിട്ടും, അതും മോഹിച്ചിട്ട് പോയിട്ട് പിന്നെ ഇതിനെ മാധ്യമ പ്രവർത്തനമെന്ന് വിളിക്കരുത്. ഇവരുടെ ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, തീർന്നില്ല. അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും, ഇതിവിടെ തീരത്തില്ല.